എൻ്റെ പേര് ഷമീം. ഞാൻ വാട്ടർ അതോറിറ്റി അഡ്മിറ്റഡായിട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ കയറിയിട്ടുണ്ട്. 2012 ഞാൻ ഡിപ്ലോമ പാസ്സായി. ഡിപ്ലോമ അങ്ങെടുക്കുമ്പോൾ ഒന്നും ഇത്രയും സ്കോപ്പ് ഒന്നും അറിയില്ല. ഫാമിലി മിക്കവരും എല്ലാവരും പോളിടെക്നിക് എടുത്തിരുന്നു. അപ്പം ഞാനും ആ ഒരു ബേസിൽ ഡിപ്ലോമ എടുത്തു. അങ്ങനെ 2012 പാസ്ഔട്ട് ആയ ശേഷം പിന്നെ ഇൻഫോ പാർക്കിൽ കയറി. പിന്നെ മാരേജ് കഴിഞ്ഞു, കൊച്ചായി. പിന്നെ 2015 എനിക്ക് എംപ്ലോയ്മെന്റിൽ നിന്ന് ഒരു ഫസ്റ്റ് ഇയർ ഓഫീസറുടെ LSC ജോലി കിട്ടിയില്ല. 6 മാസത്തേക്ക് വിളിക്കൂല്ലോ, അങ്ങനെ വിളിച്ചു. അപ്പൊ അന്നേരം എനിക്ക് സാലറി 27,000 കിട്ടിയിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഇത്രയും സാലറി ഒക്കെ ഇങ്ങനെ ജോലിക്ക് നമ്മുടെ സിവിലിൽ ഇത്രയും സ്കോപ്പ് ഉണ്ടായിരുന്നു അന്നാണ് ഞാൻ അറിഞ്ഞത്. 2015 പകുതി ആയപ്പോ തന്നെ ഹോളിമാതയില് ഒരു ഫ്രണ്ട് പറഞ്ഞറിഞ്ഞിട്ട് അവിടെ ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. അന്നേരമൊക്കെ സൺഡേകളിൽ മാത്രമായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. ചിന്തു സാർ തന്നെയാണ് ക്ലാസ് ഒക്കെ എടുത്തിരുന്നത്. മിക്ക സൺഡേകളും അങ്ങനെ പരമാവധി ലീവ് എടുക്കാതെ അറ്റൻഡൻസ് നേടിയിരുന്നു. മുടങ്ങാതെ ഞാൻ വന്നിരുന്നു. പിന്നെ വീണ്ടും അഗൈൻ എന്നൊരു വീണ്ടും 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും എംപ്ലോയ്മെന്റിന് വിളിച്ചു. അപ്പോഴേക്കും 1 കൊല്ലം ജോലി കിട്ടി. അപ്പൊ എനിക്ക് സൺഡേകള് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം മോനെ ഓർക്കാൻ ആളുണ്ടായിരുന്നു. മോൻ ചെറുതായിരുന്നു, മോനല്ല മോള് ചെറുതായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്നേരം നോട്ട് ബുക്സ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തിരുന്നു, എല്ലാവരും എഴുതിയിരുന്നു. അന്നേരം എക്സാമും സാറ് കണ്ടിന്യൂസ് ആയിട്ട് ഞായറാഴ്ചകളിൽ എത്തിയിരുന്നു. അപ്പൊ അത്യാവശ്യം അന്നേരം കുറച്ചൊക്കെ അധികം ബേസിക് സബ്ജക്റ്റ് ഒക്കെ അന്ന് തന്നെ തറായി പഠിച്ചു പോയി. ഈ മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ സർവേ പിന്നെ നമുക്ക് പഠിക്കേണ്ടി വന്നത് അതർ സബ്ജക്റ്റുകളാണ്. സോയിലും ബാക്കി ജിയോടെക് അങ്ങനെ സബ്ജക്റ്റുകൾ എന്താണ് എസ്റ്റിമേറ്റ് അങ്ങനെയൊക്കെ. അതിനുശേഷം വീണ്ടും ഞാൻ കമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ക്ലാസ്സിൽ വന്നിരുന്നപ്പോൾ LSC തേർഡ് ഇയർ വന്നിരുന്നേ. അപ്പൊ അത് ഞാൻ നോക്കിയപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് ആകെ വിഷമമായിരുന്നു അപ്ലൈ ചെയ്യാത്ത കാരണം. അപ്പൊ എല്ലാവരും ഒരുവിധം എല്ലാവരും അവിടെ ഇരുന്ന് കമ്പൻസേറ്റ് ചെയ്തു. ഞാനും ആ കൂട്ടത്തിൽ എക്സാം ഇല്ലെങ്കിൽ പോലും അവരെ കൂടെ ഇരുന്ന് നന്നായിട്ട് പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവരെല്ലാവർക്കും ഒരു ഒട്ടുമിക്ക എല്ലാവരും LSC തേർഡ് ഇയർ കയറിപ്പോയി. അപ്പോൾ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നില്ല. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് അവിടെ നിന്ന് അവിടെ എക്സാം വന്നായിട്ട് എക്സാം ആയിരുന്നു LSC തേർഡ് ഇയർ. അത് അപ്ലൈ ചെയ്യാത്ത കാരണം എനിക്ക് എഴുതാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞാൻ ബ്രേക്ക് എടുത്തു. സെക്കൻഡ് ഡെലിവറി ആ സംബന്ധിച്ച് സെക്കൻഡ് ഡെലിവറി സമയത്ത് ഫുൾ ക്ലാസ് വരാൻ പറ്റിയില്ല. അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. അങ്ങനെയാണ് തേർഡ് ഇയർ ഓവർസിയർ ഇറിഗേഷൻ PW വിളിച്ചത്. അപ്പൊ ഡെലിവറി കഴിഞ്ഞ് 3 മാസം ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും ക്ലാസ്സിൽ വരാമെന്ന് പറഞ്ഞിട്ട് എങ്കിലും 1 മാസം ഞാൻ ഓഗസ്റ്റിൽ ക്ലാസ്സിൽ വന്നു. വീണ്ടും എനിക്കൊരു മേജർ സർജറി വീണ്ടും വേണ്ടി വന്നു. അപ്പൊ 2 സർജറി അടുപ്പിച്ചു വന്ന കാരണം ഡോക്ടർ ഫുൾ ബെഡ് റെസ്റ്റ് പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് പഠിക്കാൻ പറ്റിയിരുന്നില്ല. നമുക്ക് കുറെ നേരം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല, തണ്ടൽ പെയിൻ തണ്ടൽ വേദന വരുമല്ലോ. അപ്പൊ ഞാൻ കടന്നിട്ടൊക്കെ പുസ്തകമൊക്കെ വെച്ച് ഇങ്ങനെ നോട്ട്സ് നമ്മൾ കഴിഞ്ഞല്ലോ. അധികം നേരം നമുക്ക് ഇങ്ങനെ കടന്നിട്ട് ബുക്ക് നേരെ പിടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചിലതൊക്കെ പഠിച്ച് അങ്ങനെ കുറച്ച് നേരമൊക്കെ പഠിക്കാൻ പറ്റിയിരുന്നുള്ളൂ. അന്നേരം എക്സാം എഴുതി. പക്ഷെ എനിക്ക് അതില് 66 സംതിങ് മാർക്കേ കിട്ടിയുള്ളൂ. പക്ഷെ അന്നേരം ഞാൻ ചോദിച്ചു എന്തായാലും ജോലി കിട്ടും. കാരണം നമ്മുടെ അത്രയും പേര് നമ്മുടെ കട്ട് ഓഫുകൾ എന്ന് പറയുന്നത് അത്രയും കാലഘട്ടത്തിൽ 45-50 ആ ഒരു റേഞ്ചിലൊക്കെ നിന്നിരുന്നേ. പക്ഷെ അതെല്ലാം മറികടന്നായിരുന്നു അന്നേരത്തെ കട്ട് ഓഫ് വന്നിരുന്നത്. 69-70 മേലെ കടന്നു പോയിരുന്നു. 71 അങ്ങനെ തോന്നുന്നു കട്ട് ഓഫ് ആയിരുന്നു. ആ സമയത്തും എല്ലാവരും എൻ്റെ ഒരുവിധപ്പെട്ട ഫ്രണ്ട്സുകളെല്ലാവരും തന്നെ ഇറിഗേഷൻ PW തേർഡ് ഇയറിൽ കയറിപ്പോയി. അപ്പോഴെനിക്ക് അതിന് മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. പിന്നെ വന്ന പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിൽ എക്സാം ഈ തേർഡ് ഇയർ KW സെക്കൻഡ് ഇയർ ഇറിഗേഷൻ PW വിളിച്ചത് ഞാൻ ഡെയിലി ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കുമായിരുന്നു. കമ്പൻസേഡി ചെയ്യുമ്പോൾ എനിക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മളെപ്പോഴും കുറച്ച് നേരം നമ്മൾ സംസാരിച്ചത് ഒന്ന് റിലാക്സ് ആയി നമ്മൾ അതിനും കൂടുതൽ നേരം നമ്മൾ അവിടെ ഇരുന്നിട്ട് കമ്പൻസേഡ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് നമുക്ക് ഒരു ഫ്രീ മൂഡായിരുന്നു. നമുക്ക് സ്വന്തമായിട്ടിരുന്ന് വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യും. പക്ഷെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് പഠിക്കുമ്പോൾ കുറച്ച് തമാശ പറഞ്ഞു കുറച്ച് അധികം പഠിച്ചു നമുക്ക് അത്ര സ്ട്രെസ് ഫീൽ ചെയ്യില്ല. അത് കൂടാണ്ട് നമ്മൾ അവിടെ നിന്ന് പഠിച്ചാൽ പോലും ഞാൻ വീട്ടിൽ വന്നിട്ട് വീണ്ടും ഒരു 11:30 പഠിക്കും. പിന്നെ 4 മണിയാകുമ്പോൾ എണീറ്റിരുന്ന് പഠിക്കുമായിരുന്നു. അങ്ങനെ പഠിച്ച് ഫസ്റ്റ് എക്സാം എന്താണ് ഞാൻ പഠിച്ചത്. ആദ്യത്തെ എക്സാം ആണ് ഈ ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിച്ചിരുന്ന ആദ്യത്തെ എക്സാമാണ് സെക്കൻഡ് ഗ്രേഡ് എക്സാം ആയിരുന്നു PW. അതെനിക്ക് ഭയങ്കര ടെൻഷൻ ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. ഓൾറെഡി മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. മാസ്ക് വെച്ചിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര കണ്ണൊക്കെ ഇങ്ങനെ ഷിവർ ആവുന്ന പോലെ, കണ്ണൊക്കെ ഇങ്ങനെ ഇരുട്ട് കയറുന്ന പോലെ ആയിരുന്നു. ഇപ്പൊ എക്സാം ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഓപ്ഷനും വായിച്ചില്ല, ക്വസ്റ്റ്യൻ ഫുള്ളും വായിച്ചില്ല. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പഠിച്ച് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കാരണം ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ വരി വായിക്കുമ്പോൾ നമ്മൾ ഫുള്ളും വായിച്ചില്ല. അപ്പോഴേക്കും നമുക്ക് കുത്തി. പക്ഷെ അതിന്റെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. അങ്ങനെ 2-3 ക്വസ്റ്റ്യൻ എന്റെ കയ്യിൽ പോയി. മീൻസ് എനിക്ക് ശരിക്കും കുത്താനും പറ്റില്ല. അങ്ങനെ ഞാൻ കുറച്ചധികം നെഗറ്റീവ് വിളിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമാണ്. വൈകുന്നേരം ഞാൻ നല്ല കാറ്റിലായിരുന്നു. പക്ഷെ എനിക്ക് ഇത്രയും പഠിച്ചതെന്ന് പറ്റാന്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു കേരളത്തിലെ തേർഡ് ഗ്രേഡ് വന്നത്. അതിൽ എനിക്ക് നന്നായിട്ട് ഒരുവിധം
മാർക്ക് അറിയാതെ മാത്രം ഞാൻ കുത്തിയുള്ളൂ. അറിയാത്ത കുത്താണ്ട് പരമാവധി കഴിച്ചു പിടിച്ചവരിരുന്നു. കാരണം നമുക്ക് ഇനി ടൈം കിട്ടും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ തോന്നുന്നു. പക്ഷെ ഞാൻ അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെ ഞാൻ ചെയ്ത് മാർക്ക് റാങ്ക് വന്നത് 634. പക്ഷെ ഈ കേഡബിൾ തേർഡിൽ നന്നായിട്ട് ഒഴിവുള്ള കാരണം 634 വേഗം ഒഴിവല്ലാവുമ്പോഴേക്കും 634. അങ്ങനെ ഞാൻ തേർഡ് ഗ്രേഡ് ജോലി കയറി. അപ്പൊ എനിക്ക് പറയാനുള്ള, എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എല്ലാവരും നന്നായിട്ട് കമ്പൈൻസ് ചെയ്ത് നമുക്ക് വളരെ ഉപകാരപ്പെടും. നമ്മളേലുള്ള അറിവ് പഠിക്കില്ല, മറ്റുള്ളവരുടെ അറിവ്. നമ്മുടെ രണ്ടുപേരുടെ അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കമ്പൈൻ ചെയ്തിരുന്ന് പഠിക്കാൻ പറ്റും. പിന്നെ സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കണം. കമ്പൈൻ ചെയ്ത് മാത്രം പോരാ, നമുക്കും സ്വന്തമായിട്ട് കുറെ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ വായിച്ച് പഠിക്കുന്നേക്കാളും കൂടുതൽ എല്ലാവരും വീഡിയോസ് കണ്ടാ പഠിക്കണത്. നമ്മള് പ്രൊജക്ട് പോലെ ഇങ്ങനെല്ലാം കണ്ട് വീഡിയോസ് പോലെ കണ്ടുപിടിക്കും, നമ്മുടെ മനസ്സിൽ ഒന്നും കൂടി സ്ട്രൈക്ക് ചെയ്ത് പഠിക്കും. നമ്മൾ ഒരിക്കലും കാണാപ്പാടം പഠിക്കരുത്. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുമ്പോൾ ഒരിക്കലും കാണാപ്പാടം പഠിച്ചത് ഒരു കാര്യമില്ല, ഒക്കെ ട്വിസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്ക് വെച്ച് ഇപ്പൊ പഠിച്ചാലേ കാര്യമില്ല. ഞാൻ ഇത്രയും പഠിച്ചിട്ട് തേർഡ് ഗ്രേഡ് ആവാനേ പറ്റുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ കടാശം കൊണ്ട് തേർഡ് ഗ്രേഡിങ് തേർഡ് ഗ്രേഡ് നമുക്ക് ഗവൺമെന്റ് സർവീസിൽ കയറാൻ പറ്റി. ഇനി ഞാൻ പരിശ്രമം വിട്ടിട്ടില്ല, ഇനി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.